Hi children, today we are discussing exercise 6.3. Fourth question aanu nammal indu discuss cheynathu. Okay, question idana, in the figure lines PQ and RS intersect at T. Adhaayathu ningal figure nathu nokkiya ningalku rendu lines avada kaanan pattum, PQ RS ennu parayna rendu lines alle. ആ രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് ടി എന്ന് പറയുന്നത്. ഓക്കെ, പി ക്യു ആർ എസ് എന്ന് പറയുന്ന രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നു ടി എന്ന് പറയുന്ന പോയിന്റിന്. സച്ച് ദാറ്റ് ആംഗിൾ പി ആർ ടി ഈക്വൽ ടു 40 ഡിഗ്രി. ആംഗിൾ പി ആർ ടി ഈക്വൽ ടു 40 ഡിഗ്രി. ഓക്കെ, ആംഗിൾ പി ആർ ടി ഈക്വൽ ടു 40 ഡിഗ്രി അത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ദെൻ ആംഗിൾ ആർ പി ടി, ആർ PT എന്ന് പറയുന്നത് 95 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നു. ദെൻ ആംഗിൾ TSQ, TSQ എന്ന് പറയുന്നത് 75 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ആംഗിൾ SQT. ഈ ക്യു എന്ന് പറയുന്ന ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നോക്കിയേ, നമുക്കിവിടെ രണ്ട് ലൈൻസ് അതായത് ആർ എസ് ഉം പി ക്യു, ഓക്കെ ആർ എസ് പി ക്യു എന്ന് പറയുന്ന രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നു ടി. നോക്കി ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ കാണാം, ട്രയാങ്കിൾ പി ആർ ടി അല്ലെ. ഈ ട്രയാങ്കിൾ പി ആർ ടിയില് നമുക്ക് നമ്മുടെ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം അല്ലെ. ആംഗിൾ സം പ്രോപ്പർട്ടി എന്താണ്? യെസ് സം ഓഫ് ദ ത്രീ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് ഈ ഒരു ടി കണ്ടുപിടിക്കാൻ പറ്റും, പി ടി ആർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അത് അങ്ങനെ എഴുതാം, ഇൻ ട്രയാങ്കിൾ, ഇൻ ട്രയാങ്കിൾ പി ആർ ടി, ട്രയാങ്കിൾ പി ആർ ടിയില് ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ പ്ലസ് ആംഗിൾ ടി ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. കാരണം നമ്മളുടെ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ എഴുതാം. ഇവിടെ നമുക്ക് പി എന്ന് പറഞ്ഞാൽ അറിയാം 95 ഡിഗ്രി ആണ്, ആർ നമുക്കറിയാം 40 ഡിഗ്രി ആണ്, പ്ലസ് ആംഗിൾ ടി ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി നമുക്ക് ആംഗിൾ ടി കണ്ടുപിടിക്കണം അല്ലെ. 180 മൈനസ് 95 പ്ലസ് 40, 95 പ്ലസ് 40 എന്ന് പറഞ്ഞാൽ 135 ഡിഗ്രി ആണ്. ദെർഫോർ ആംഗിൾ ടി ഈക്വൽ ടു 180 എന്ന് 135 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ആംഗിൾ ടി കിട്ടി 45 ഡിഗ്രി എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഈ ആംഗിൾ ടി നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നോക്കിയേ, ആർ എസ്, ആർ എസ് എന്ന് പറയുന്ന ലൈനും പി ക്യു എന്ന് പറയുന്ന ലൈനും ഇന്റർസെക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് ടി അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് 45 ഡിഗ്രി എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഈ കിടക്കുന്നത് അല്ലെ. അപ്പം ഇതും എത്ര ഡിഗ്രി എന്ന് നമുക്ക് എഴുതാൻ പറ്റും? യെസ്, അതും 45 ഡിഗ്രി എന്ന് എഴുതാം. കാരണം എസ് ടി ക്യൂവും പി ടി ആറും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. കാരണം രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് പറയാം ആംഗിൾ പി ടി ആർ ഈക്വൽ ടു ആംഗിൾ ക്യൂ ടി എസ് എന്ന് എഴുതാം. എന്താണ് റീസൺ? എന്താണ്? യെസ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലെ. വെർട്ടിക്കലി ഓപ്പോസിറ്റ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അവര്, നമ്മൾ അവര് ഈക്വൽ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ആംഗിൾ ക്യൂ ടി എസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിള് കിട്ടി 45 ഡിഗ്രി എന്ന് അല്ലെ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എസ് ക്യു ടി ആണ്. ഇവിടെയും നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ എസ് ക്യു ടി അല്ലെ. ട്രയാങ്കിൾ എസ് ക്യു ടിയില് നമുക്കറിയാം മൂന്ന് ആംഗിൾസിന്റെയും സം എന്ന് പറഞ്ഞാല് 180 ഡിഗ്രി ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആ കണ്ടീഷൻ ഉപയോഗിച്ച് എഴുതാം ഇൻ ട്രയാങ്കിൾ എസ് ക്യു ടി, അതായത് ട്രയാങ്കിൾ എസ് ക്യു ടിയില് മൂന്ന് ആംഗിൾസും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ആംഗിൾ ടി പ്ലസ് ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യു ഈക്വൽ ടു 180 ഡിഗ്രി, നമ്മളുടെ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ച് അല്ലെ. ആംഗിൾ ടി നമുക്കറിയാം 45 ഡിഗ്രി ആണ്, ആംഗിൾ എസ് നമുക്കറിയാം തന്നിട്ടുണ്ട് 75 ഡിഗ്രി ആണ്.
angle Q equal to 180 degree. ഇനി നമുക്ക് angle Q കണ്ടുപിടിക്കാം. അതായത് angle SQT എന്ന് പറഞ്ഞാൽ 180 minus 45 ഉം 75. 45 plus 75 120 degree ആണ്. Okay. Then angle SQT equal to 60 degree. Okay. അപ്പോൾ നമുക്ക് ഇത് കിട്ടി 60 degree എന്ന് നമുക്ക് ആൻസർ കിട്ടി. Okay, clear ആയല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ angle sum property യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ vertically opposite angles equal ആണ് എന്നൊരു കണ്ടീഷൻ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് അല്ലേ. ആദ്യം നമ്മൾ ഈ ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിൾസും കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് ഇവിടെ കിടക്കുന്ന ഈ ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. അവ രണ്ടുപേരും ഈക്വൽ ആണ്. ഇവ രണ്ടുപേരും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വീണ്ടും നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ആംഗിൾ എസ് ക്യൂ ടി ഈക്വൽ ടു 60 degree എന്ന് എഴുതി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയ ഫിഫ്ത് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ പി ക്യു പെർപെൻഡിക്കുലർ ടു പി എസ്. പി ക്യു എന്ന് പറയുന്ന ലൈൻ പി എസിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ പെർപെൻഡിക്കുലർ ആകുമ്പോൾ നമുക്കറിയാം അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 degree ആണ് അല്ലെ. പി ക്യു പെർപെൻഡിക്കുലർ ടു പി എസ് എന്ന് പറയുമ്പോ അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആംഗിള് 90 degree ആണ്. ഓക്കെ, ഇനി പി ക്യു പാരലൽ ടു എസ് ആർ. പി ക്യു എന്ന് പറയുന്ന ലൈൻ എസ് ആർ എന്ന് പറയുന്ന ലൈന് പാരലൽ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ആംഗിൾ എസ് ക്യു ആർ. ആംഗിൾ എസ് ക്യു ആർ എന്ന് പറയുന്നത് 28 degree എന്ന് പറഞ്ഞിരിക്കുന്നു. ദെൻ ആംഗിൾ ക്യു ആർ ടി. ക്യു ആർ ടി നോക്കിയാൽ എക്സ്റ്റീരിയറിൽ കിടക്കുന്ന ആംഗിൾ ആണ്. ദാറ്റ് ഈസ് 65 degree എന്ന് പറഞ്ഞിരിക്കുന്നു. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പി ക്യു പാരലൽ ടു എസ് ആർ എന്ന് അല്ലെ. അതായത് പി ക്യു എന്ന് പറയുന്ന ലൈൻ എസ് ആർ എന്ന് പറയുന്ന ലൈന് പാരലൽ ആണ് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ പി ക്യു എന്ന് പറയുന്ന ലൈൻ എസ് ആർ എന്ന് പറയുന്ന ലൈന് പാരലൽ ആണ്. അവിടെ വന്നിരിക്കുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ് ക്യു ആർ എന്ന് പറയുന്നത് അല്ലെ. പി ക്യുവിനും എസ് ആറിന്റെയും പാരലൽ ആയിട്ടുള്ള ലൈന് വന്നിരിക്കുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഈ ക്യു ആർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്ന ഈ രണ്ട് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് നിങ്ങൾക്ക് അവിടെ കാണാം അല്ലെ. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇതും ഇതും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് അല്ലെ. അതായത് പി ക്യു ആറും ക്യു ആർ ടിയും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് ആണല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 65 degree ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 65 degree ആയിരിക്കും അല്ലെ. അപ്പം നമുക്കറിയാം ഈ ക്യു എന്ന് പറയുന്ന പോർഷൻ ഇത് 65 degree ആണ്. മൊത്തത്തിലാണ് 65 degree വന്നിരിക്കുന്നത്. അപ്പം ഒരു പോർഷൻ നമുക്കിവിടെ രണ്ടായിട്ട് നമുക്കിവിടെ വേറൊരു ആംഗിളും കൂടെ വന്നിട്ടുണ്ട്. അത് 28 degree എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇത് മുഴുവൻ 65 degree ആണ്. ഈ ഒരു പോർഷൻ മാത്രം 28 ആണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫൈവിൽ നിന്ന് 28 സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ നമുക്ക് പി ക്യു ആറും ക്യു ആർ ടിയും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന്. ഇത് 65 ആയതുകൊണ്ട് ഈ ഒരു പോർഷനും ഈ ഒരു ആംഗിളും അതായത് പി ക്യു ആറും 65 degree ആണ്. ഇതിനകത്ത് ഇതിന്റെ ഇടയ്ക്കൂടെ ഒരു ആംഗിൾ വന്നിട്ടുണ്ട്. ഇത് 28 degree എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് മൊത്തത്തിൽ 65 ആണെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 65 നിന്ന് 28 സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എക്സ് എത്രയാണ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം പി ക്യു എന്ന് പറയുന്നത് എസ് ആറിന് പാരലൽ ആണ്. നമുക്ക് തന്നിട്ടുണ്ട് പി ക്യു പാരലൽ ടു എസ് ആർ ആൻഡ് എ ട്രാൻസ്വേഴ്സൽ. അവിടെ വന്നിരിക്കുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ് ആര്? ക്യു ആർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ് അല്ലെ. അപ്പൊ അവിടെ ഫോം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് ആംഗിൾ പി ക്യു ആറും ആംഗിൾ ക്യു ആർ ടിയും ഈക്വൽ ആണ്. കാരണം അവർ രണ്ടുപേരും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഓക്കെ, അപ്പൊ അത് ഈക്വൽ ആണ് നമുക്കറിയാം. അപ്പൊ ആംഗിൾ പി ക്യു ആർ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് രണ്ട് ആംഗിൾസ് ഉണ്ട് അല്ലെ. ആരൊക്കെയാണ്? എക്സ് പ്ലസ്
28 degree equal to QRT in the way, 65 degree on. In the X and 65 degree minus 28 degree shade amadi. Upon X equal to 37 degree in the good. Okay, upon number adding under which X in the way, that is 37 degree in the good. Okay, in the number Y got the good. I don't know, okay, but then PQS in the Varanio portion of a triangle on a PQS in the Varanio triangle on a triangle and the angles and property Namukaria angle P plus angle Q plus angle Y equal to 180 degrees. Namukapatition, even a portion matra and number okay, right, P. Q, yes, in the Varana E or a portion on a number to Kunan. Idana Uru triangle item number and the Kirikana. But you put a Namaka Y in area, either Namaka X ana, either Namaka 90 degree. X number contributes to Namaka 37 degree in the good. Like, even a moon the pairing would add even Namaka 180 degree where. Okay, upon Namaka, our condition which is in triangle PQS, PQS in the Varana triangle. Angle P plus angle Q plus angle S equal to 180 degree on angle sum property. P namakata 90 degree on Q ipa namada contributed to X in the varanda 37 degree on plus angle S in the varanda namada Y on Y equal to 180 degree. Y contributed number 180 minus 90 plus 37. 127 degree. Therefore, y equal to 180 in the 127. Boy, ke 53 degree in the good number. Okay, apna hamle x equal to 37 degree, y equal to 53 degree. Simple question. Aana namma kada parallel in the paranjiri ke inna doorne namma kabre transversal line form chahiye noonte. Angane namma kka ido alternate integer angle adi equal aana manchalai. Angane namma x equal to X കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്തു PQS അവിടെ നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു നമ്മൾ Y യും കണ്ടുപിടിച്ചു. ഓക്കേ, ക്ലിയർ. ഓക്കേ, ഇൻ ദിസ് ലെസൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സർസൈസ് 6.3 ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദി ഫിഗർ ദ സൈഡ് QR ഓഫ് ട്രയാംഗിൾ PQR, അതായത് ട്രയാംഗിൾ PQR എന്ന് പറയുന്ന ട്രയാംഗിൾ PQRല QR produce edirikina oru point aanu S, adhaayathu PQR nanoda separate varichittunde. Ee PQR ennu parayna triangle ile ee QR ennu parayna side produce edirikina point aanu S ennu parayunnathu. Okay, PQR ennu parayna triangle ile QR ennu parayna side produce edirikina point aanu S ennu parayunnathu. If the bisectors of PQR and PRS, adhaayathu PQR in the bisector in the Varna and Dana? Yes, correct midpoint in the Koda Verno. Alle, other random same idola angles and angles in the case in Angilla, numbered a PQR in the bisector on QT in the Varanikin. Alle QT in the Varna Varchikinana, EPQR in the bisector. Upon Namakaria, Ivade Edana in Ethra degree on other than Yana. ഇവിടെ ഉണ്ടാകുന്നു ദ ബൈസെക്ടർ ആയതുകൊണ്ട് അതാണ് ഞാൻ ഇവിടെ ഈക്വൽ നിട്ടേക്കുന്നത് ഇവ രണ്ട് പേര് ഇതിപ്പോ 20 ആണെങ്കിൽ ഇത് 20 ആണ് ബൈസെക്ടർ ആണെങ്കിൽ ഇവ രണ്ട് പേരും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സോറി x വേണ്ട ഇവിടെ ഞാൻ a എന്ന് കൊടുത്തു അപ്പോൾ ഇവിടെയും എന്ത് തന്നെയായിരിക്കും a തന്നെയായിരിക്കും കാരണം ഈ qt എന്ന് പറയുന്നത് pqr ന്റെ ബൈസെക്ടർ ആയതുകൊണ്ട് angle pqt എന്ന് പറഞ്ഞാലും TQR എന്ന് പറഞ്ഞാലും സെയിം ആണ് അല്ലേ അത് അതേപോലെ തന്നെ ഈ PRS എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട് അല്ലേ അവിടെയും ഒരു ബൈസെക്ടർ വന്നിട്ടുണ്ട് RT എന്ന് പറയുന്ന ഒരു ബൈസെക്ടർ അല്ലേ അപ്പോൾ ഈ PQR ന്റെയും PRS ന്റെയും ബൈസെക്ടർ തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് PT എന്ന് പറയുന്നത് അപ്പോൾ ഇത് ബൈസെക്ടർ ആയതുകൊണ്ട് നമുക്ക് പറയാം ഇത് രണ്ടും ഈക്വൽ ആണ് ഇത് ബി ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ഇതും എത്ര ഡിഗ്രി തന്നെയായിരിക്കും യെസ് ബി തന്നെയാണ് കാരണം അത് ബൈസെക്ടർ ആണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ
क्यू आर लाइन प्रोड्यूस साइड प्रोड्यूस क्यू एस इवे क्यू ए बाइसेक्टर क्यू टी अब इत रूम ईक्वल ई पी आर एस बाइसेक्टर आर टी एपयद अदर आंगिस् ईक्वल अब या क्या इवे बी को बी तत्र क्यों क्लियर आयो इन इन नमुक नमें क्वस्टन पोगा इत्र क्वस्टन तीन नमुक प्रूव आंगि क्यू टी आर क्यू टी आर क्यू टी आर या पेर को वैएंट वै ईक्वल टू हाफ क्यू पी आर हाफ क्यू पी आर क्यू पी आर या पेर को एक्स ओके अब वै ईक्वल टू हाफ एक्स नमुक प्रूव ओके नत्र लेंदी आई कंफ्यूशन उदा या वैक्स को अब ए प्रूव वै ईक्वल टू हाफ एक्स प्रूव ओके नमुक क्वस्टन तक अनुसरी इवे नमुक ट्रयांगि पी क्यू आर पी आर एस पी आर एस अयांगि पी क्यू आर इन नमें ट्रयांगि पी क्यू आर् इवे पी आर एस एक्सटीरियर अल पी आर एस ई पी क्यू आर ट्रयांगि एक्सटीरियर नाम एक्सटीरियर आंगि तीयरम पढ़ी अल एक्सटीरियर आंगि सम ऑफ दि इंटीरियर ओपोसिट आंगिस् पढ़ अल अब नाम तीयरम पढ़ी अंगि सम प्रॉपर्टी कई ना पढ़ तीयर ई एक्सटीरियर आंगि ईस ईक्वल टू सम ऑफ इट्स इंटीरियर ओपोसिट आंगिस् अब इवे इंटीरियर ओपोसिट आंगिस् पीयुम क्यूवान अल अब पी आर एस आंगि पी प्लस आंगि क्यूवान क्लियर आयो अब प्रूफिले वाणांगि पी क्यू आर ट्रयांगि पी क्यू आर आंगि पी आर एस एक्सटीरियर आंगि आंगि पी आर एस इज द एक्सटीरियर आंगि पी आर एस एक्सटीरियर आंगि अब नम्बर तीयर अनुसरी नमुक आंगि पी आर एस नाम पढ़ी इंटीरियर सम ऑफ दि इंटीरियर ओपोसिट आंगिस् अल पी आर एस ना इंटीरियर ओपोसिट आंगिस् आंगि पीयुम आंगि क्यूवान रीसन एक्सटीरियर आंगि ईक्वल टू एक्सटीरियर आंगि ईक्वल टू सम ऑफ इंटीरियर ओपोसिट आंगिस् इंटीरियर ओपोसिट आंगिस् एक्सटीरियर आंगि इंटीरियर ओपोसिट आंगिस् सम अदान या आंगि पी आर एस ईक्वल टू आंगि पी प्लस आंगि क्यू या सेपरेट वरचे नोक इन आंगि पी आर एस या पेर नोकिके आंगि पी आर एस पी आर एस नमक इवे बी बी अल बी प्लस बी आी आर एस कारण या नमक बाइसेक्टर अब इत रूम बी आई बी प्लस बी आी आर एस अब या पी आर एस पकर बी प्लस बी इन आंगि पी की या पेर को एक्स अल एक्स प्लस आंगि क्यू वे नमक बाइसेक्टर अल बाइसेक्टर इत रूम ए आई एम एम चेर आंगि क्यू दैट इज ए प्लस ओके अब नमुक कू ए बी प्लस बी टू बी आल अब टू बी ईक्वल टू एक्स प्लस टू ए ओके टू बी ईक्वल टू एक्स प्लस टू ए इक्वेशन किटी अब ना इक्वेशन नंबर वण ओके नोकी ना पी क्यू आर केस की क्यू आर पी आर एस इंटीरियर आंगि नोकी അതിന്റെ സം നമ്മൾ എഴുതി ഇനി നമുക്ക് അവിടെ വേറൊരു ട്രയാംഗിൾ കൂടി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇനി ഏതാണ് ട്രയാംഗിൾ ക്യൂ ടി ആർ ട്രയാംഗിൾ ക്യൂ ടി ആർ നിങ്ങൾ കണ്ടോ ക്യൂ ടി ആർ ട്രയാംഗിൾ ക്യൂ ടി ആർ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും
നോക്കിക്കേ അവിടെയും ഒരു എക്സ്റ്റീരിയർ ആംഗിൾ വന്നിട്ടുണ്ട് അല്ലേ ടി ആർ എസ് എന്ന് പറയുന്നത് അവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് അല്ലേ അപ്പൊ ഈ ടി ആർ എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇന്റീരിയർ സം ഓഫ് ദി ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് അതായത് ആംഗിൾ ടി പ്ലസ് ആംഗിൾ ക്യൂ ആണ് ആംഗിൾ ടി ആർ എസ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമുക്ക് അടുത്ത് എഴുതാം ഇൻ ട്രയാംഗിൾ ക്യൂ ടി ആർ ക്യൂ ടി ആറില് ആംഗിൾ ടി ആർ എസ് ഇസ് ദ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെ ആംഗിൾ ടി ആർ എസ് നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ ടി ആർ എസ് ഈക്വൽ ടു ആംഗിൾ ടി പ്ലസ് ആംഗിൾ ക്യൂ ആണ് അല്ലെ ഇനി ടി ആർ എസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ നോക്കിയേ ടി ആർ എസ് എന്ന് പറഞ്ഞാല് ആംഗിൾ എത്രയാന്ന് നോക്കിയേ ടി ആർ എസ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നോക്കിക്കേ നിങ്ങള് ഫിഗറിനകത്ത് നോക്കിയേ ടി ആർ എസ് ഓക്കെ ടി ആർ എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടി ആർ എസ് എന്ന് പറഞ്ഞാൽ ബി ആണ് ഇവിടെ നമുക്ക് ടി എന്ന് പറഞ്ഞാൽ വൈ ആണ് ഇവിടെ നമുക്ക് ക്യൂവിന്റെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ എ മാത്രമേ ഉള്ളൂ അല്ലെ ഇത്രയും ഒരു പോർഷനെ നമുക്ക് ടി ആർ എസ് വരുന്നുള്ളൂ അപ്പം ബി ഈക്വൽ ടു വൈ പ്ലസ് എ എന്ന് എഴുതാം അല്ലെ അപ്പൊ ബി ഈക്വൽ ടു വൈ പ്ലസ് എ ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ടു അപ്പൊ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മളിവിടെ രണ്ട് ട്രയാംഗിൾസ് കൺസിഡർ ചെയ്തിട്ടുണ്ട് ട്രയാംഗിൾ പി ക്യു ആർ അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എടുത്തു അതുപോലെ ക്യൂ ടി ആർ അതിന്റെയും എക്സ്റ്റീരിയർ ആംഗിൾ നമ്മൾ എടുത്ത് വൈ പ്ലസ് എ ഈക്വൽ ടു ബി എന്ന് നമുക്ക് കിട്ടി ഓക്കെ ഇനി നമ്മൾ നോക്കിയേ ഇവിടെ നമുക്ക് ടു ബി ഈക്വൽ ടു ടു ബി ഈക്വൽ ടു എക്സ് പ്ലസ് ടു എ കിടപ്പുണ്ട് അല്ലെ ഇവിടെ ഈ ബിയുടെ പ്ലേസിൽ നമുക്കിപ്പോ കിട്ടിയേക്കുന്ന ആൻസർ ഈ വൈ പ്ലസ് എ കൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പൊ നമുക്ക് എഴുതാം സബ്സ്റ്റിറ്റ്യൂട്ട് ടു ഇൻ വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ ടു ഇൻ ഇക്വേഷൻ നമ്പർ വൺ അപ്പൊ നമ്മൾ ഇക്വേഷൻ നമ്പർ ടുവില് ഇക്വേഷൻ നമ്പർ വൺ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നോക്കിക്കേ ഇക്വേഷൻ നമ്പർ ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈ പ്ലസ് എ ആണ് ടു ഇൻ വൺ ഓക്കെ ഇക്വേഷൻ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ടു ബി ഈക്വൽ ടു എക്സ് പ്ലസ് ടു എ ആണ് ദാറ്റ് ഈസ് ടു ഇൻ ടു ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈ പ്ലസ് എ ഈക്വൽ ടു എക്സ് പ്ലസ് ടു എ എന്ന് കൊടുക്കാം ഓക്കെ ഇനി നമുക്കിത് ക്രോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അപ്പൊ നോക്കി ടു വൈ പ്ലസ് ടു എ ഈക്വൽ ടു എക്സ് പ്ലസ് ടു എ എന്ന് കിട്ടി അല്ലെ ഇനി നോക്കിയേ ടു വൈ പ്ലസ് ടു എ ടു വൈ പ്ലസ് ടു എ ഈ മൈനസ് ഈ പ്ലസ് ടു എ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ടു എ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി അപ്പൊ ടു എയും ടു എയും നമുക്ക് ക്യാൻസൽ ആയി എക്സ് ഈക്വൽ ടു ടു വൈ എന്ന് കിട്ടി അല്ലെ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് എന്തായിരുന്നു ഹാഫ് ആംഗിൾ ക്യൂ ടി ആർ ഈക്വൽ ടു ആംഗിൾ ക്യൂ ടി ആർ ഈക്വൽ ടു ഹാഫ് ആംഗിൾ ക്യൂ പി ആർ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അല്ലെ അപ്പൊ നോക്കി ആംഗിൾ ക്യൂ ടി ആർ എന്ന് പറഞ്ഞാൽ വൈ ആണ് അപ്പൊ നമുക്ക് വൈ ആണ് വേണ്ടത് അപ്പൊ ഈ ടു ലെഫ്റ്റിലേക്ക് വരുമ്പം വൈ ഈക്വൽ ടു വൺ ബൈ ടു എക്സ് എന്ന് കിട്ടും അല്ലെ ഇനി നമുക്ക് വൈയുടെ പ്ലേസിൽ നമുക്ക് കൊടുക്കാം ക്യൂ ടി ആർ ആംഗിൾ ക്യൂ ടി ആർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എക്സിന് പകരം നമുക്ക് കൊടുക്കാം ക്യൂ പി ആർ ആംഗിൾ ക്യൂ പി ആർ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് ഓക്കെ ക്ലിയർ ആയാലും അപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം വെച്ചാണ് അതായത് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നൊരു കണ്ടീഷൻ വെച്ചാണ് നമ്മൾ ഈ തിയറം ഈ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇവിടെ നമ്മൾ രണ്ട് ട്രയാംഗിൾസ് ഉണ്ട് പി ക്യു ആറും ടി ക്യു ആറും ഇവരുടെ രണ്ടുപേരുടെയും എക്സ്റ്റീരിയർ ആംഗിൾ കൺസിഡർ ചെയ്തു ആ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം ആണെന്ന് എഴുതി ആ ഒരു കണ്ടീഷൻ വെച്ചാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചേക്കുന്നത് അപ്പൊ നിങ്ങൾക്കത് ബിയും എയും ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ പേര് കൊടുത്തിരിക്കുന്നത് അല്ലെ നമ്മളിങ്ങനെ മുഴുവനായിട്ടും ആംഗിൾസ് മൊത്തത്തിൽ നമ്മൾ എഴുതണം അല്ലെ അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവൂല അതുകൊണ്ടാണ് ഞാൻ ബിയും വൈയും എക്സും ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയി അപ്പൊ എല്ലാ പ്രോബ്ലംസും നന്നായിട്ട് ചെയ്ത് പഠിക്കുക തിയറംസ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക ഓക്കെ താങ്ക് യു